ിയ അഗ്നിയിലേക്ക് നിങ്ങളേവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വചന ശുശ്രൂഷയും പ്രാർത്ഥനയും അനേകർക്ക് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവായി യേശുക്രിസ്തു തൻ്റെ അപ്പോസ്റ്റന്മാരെ അയക്കുന്ന ഒരു ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം യേശു അരുളി ചെയ്തിരിക്കുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി നിങ്ങൾ കൊടുക്കുകയും കർത്താവിൽ പ്രിയരെ യേശു അധികാരത്തിന്റെ അധികാരത്തിൻ്റെ കൂടെയാണ് തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത് ആ അധികാരത്തിന്റെ ശക്തി തന്റെ ശിഷ്യന്മാരിലൂടെ ഇന്നും ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ധികാര വചനങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയും അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങളോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്ന് അറിയാം എന്നാൽ ഈ അരമണിക്കൂറത്തെ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാൻ തക്കവണ്ണം എന്നോടൊപ്പം നിങ്ങളും കൂടെ ആയിരിക്കുമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഡെയിൽ കാർണജി എന്ന് പറയുന്ന വലിയ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തി ആർജിച്ച ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ധനികയായ ഒരു സ്ത്രീ ഒരു കഥ അദ്ദേഹത്തോട് പറഞ്ഞു ഹസ്ബൻഡ് തളർന്ന് കിടക്കുന്ന അവസ്ഥ അഞ്ച് ചെറിയ കുഞ്ഞുങ്ങൾ ആ സ്ത്രീക്ക് ഉണ്ട് ദാരിദ്ര്യം ആ കുടുംബത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം അടുത്തുള്ള ഷോപ്പിലേക്ക് എന്തോ സാധനം വാങ്ങുന്നതിനായി മൂത്ത കുഞ്ഞിനെ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ ആ കടയിലേക്ക് അമ്മ പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായി ആ നിഷ്കളങ്കയായ കുഞ്ഞിനെ മോഷണക്കുറ്റം ചുമത്തി ആ കടക്കാരൻ മർദ്ദിച്ചു ആ കുഞ്ഞ് വളരെ ഭാരത്തോടും വേദനയോടും കൂടെ വന്ന് അമ്മയോട് ഈ സങ്കടം പറഞ്ഞു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പോലും കഴിയാതെ ഈ അഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ഭാരപ്പെടുന്ന അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുഃഖം നിറഞ്ഞ അവസ്ഥയായിരുന്നു ഈ കുഞ്ഞിൽ കുഞ്ഞിന് ലഭിച്ചത് അന്ന് രാത്രി ആ അമ്മ ഇളയ കുഞ്ഞിനെ സ്നേഹപൂർവ്വം കയ്യിലെടുത്തു കുഞ്ഞിനോട് പറഞ്ഞു നമുക്ക് ഉറങ്ങാനായിട്ട് പോകാം ആ അമ്മ പറയുന്നത് എന്തും വേദവാക്യമായി കണ്ടിരുന്ന ആ കുഞ്ഞ് അമ്മയോടൊപ്പം ഉറങ്ങാനായിട്ട് പോയി അമ്മ അന്ന് ഉറങ്ങാൻ കിടന്നത് പതുപോലെ ബെഡ്റൂമിലായിരുന്നില്ല പിന്നെയോ അടുക്കളയുടെ ആ റൂമിലായിരുന്നു അപ്പൊ കുഞ്ഞൊരു ചോദ്യം ചോദിക്കുക അമ്മ എന്നും നമ്മൾ ഈ റൂമിലല്ലല്ലോ കിടന്ന് ഉറങ്ങുന്നത് അമ്മ പറഞ്ഞു കുഞ്ഞെ ഇന്ന് നമ്മൾ ഈ റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത് കുഞ്ഞു വീണ്ടും ചോദിക്കുകയാണ് അമ്മ എന്നും നമ്മൾ ആ ജനാലകളൊക്കെ തുറന്നിട്ടിട്ടാണല്ലോ കിടക്കുന്നത് അമ്മ പറഞ്ഞു ഇന്ന് നമ്മൾ ഈ ജനാലുകളൊക്കെ അടച്ചിട്ടിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് ഈ അമ്മ പറഞ്ഞ ആ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ അമ്മയുടെ മാറിൽ കെട്ടിപ്പിടിച്ച് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞ് കിടക്കുകയാണ് ഇതിനു മുൻപ് അമ്മ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു ആത്മഹത്യ ചെയ്യുവാനായി ഒരുങ്ങിയ ആ അമ്മ പെട്ടെന്ന് റേഡിയോയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുകയാണ് വളരെ പ്രസിദ്ധമായ വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന് പറയുന്ന ആ ഗാനം റേഡിയോയിലൂടെ ഒഴുകി വരികയാണ് അതിൻ്റെ മലയാള പരിഭാഷ ഇപ്രകാരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് എന്തു നല്ലോർ ഏഷു പാപ ദുഃഖം വഹിക്കും േശുവോടു ചൊല്ലിമ്പോൾ താൻ കേൾക്കും എല്ലാം യേശുവോടു ചൊല്ലി ഡുംബോൾ താൻ കേൾക്കും മേ റെേസഹിച്ചു മാന ഹാനി നഷ്ടങ്ങൾ എല്ലാം യേശുവോടിച്ചം ചൊല്ലി ഡായിക നിമിത്തം

ത്തിൽ വരുന്ന വേദനകളും മാനഹാനികളും എല്ലാം നീ നിന്റെ സൃഷ്ടാവായി യേശുവിനോട് പറയുന്നുവെങ്കിൽ അവൻ നിന്റെ വേദനകളെ എല്ലാം മാറ്റിത്തരുവാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവമാണ് എന്നാണ് ആ പാട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്തുമാത്രം സമാധാനം നാം നഷ്ടമാക്കി കളയുന്നു ആവശ്യമില്ലാതെ എന്തുമാത്രം വേദനകൾ നാം സഹിക്കുന്നു നിന്റെ എല്ലാ വേദനകളും എന്തുകൊണ്ട് നിനക്ക് നിന്റെ യേശുവിനോട് പറയുവാൻ കഴിയുന്നില്ല അവൻ നിന്റെ വേദനകളെയും നിന്റെ നിന്നകളെയും നിന്റെ കഷ്ടതകളെയും എല്ലാം മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നാണ് ആ ഗാനം നമ്മെ അറിയിക്കുന്നത് നമുക്ക് പലപ്പോഴും വേദനകളും ആവലാദികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ സഹിച്ചുകൂടാത്ത പരീക്ഷകൾ കടന്നു വരുമ്പോൾ എന്റെ ജീവിതം അങ് അവസാനിപ്പിച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യന്റെ ആത്മഹത്യാ പ്രവണതകൾ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് പണ്ട് പ്രായപൂർത്തിയായവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ന് വർത്തമാന പത്രങ്ങൾ നോക്കുമ്പോൾ പത്തു വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തു പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ജീവിതത്തിൽ സഹിച്ചുകൂടാത്ത പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഇനി മറ്റൊരു മാർഗമില്ല നീ നിന്റെ ദൈവത്തോട് നിനക്ക് സഹിച്ചുകൂടാത്ത പരീക്ഷകള് കടന്നു വരുമ്പോൾ നീ നിന്റെ ദൈവത്തോട് നിന്റെ വേദനകളൊന്ന് പങ്കുവെക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിന്റെ വേദനകൾ നിന്റെ ദൈവത്തോട് പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരിയായി സ്നേഹിതരോട് വേദനകൾ പങ്കുവെക്കുന്നവരുണ്ട് കുടുംബത്തിലുള്ളവരോട് വേദനകൾ പങ്കുവെക്കുന്നവരുണ്ട് ഭർത്താവിനോട് വേദനകൾ പങ്കുവെക്കുമ്പോൾ അവിടെ യാതൊരു സമാധാനവും പലപ്പോഴും ലഭിക്കുന്നില്ല ഭാര്യയോട് വേദനകൾ പങ്കുവെക്കുമ്പോൾ അവിടെ നിന്ന് യാതൊരു സമാധാനവും ലഭിക്കുന്നില്ല കുഞ്ഞുങ്ങളുമായി പലപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ അവരിൽ നിന്നൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല പക്ഷേ ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം നിന്റെ ദൈവത്തോട് അദമ്യമായ ഒരു പ്രാർത്ഥന നിന്റെ കരങ്ങളൊന്ന് സ്വർഗത്തെയേക്ക് ഉയർത്തി കർത്താവെ ഈ സഹിച്ചുകൂടാത്ത പരീക്ഷകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നിന്റെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഗാന്ധിജി പറഞ്ഞു എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ ഒരു ഭ്രാന്തനായി തീരുമായിരുന്നുവെന്ന് വേദപുസ്തകം ആദിയോട് ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ ദൈവവുമായി നിരന്തരമായ ബന്ധമുള്ള ദൈവവുമായി നിരന്തരമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുത്തത് ദൈവവുമായുള്ള ബന്ധത്തിലൂടെയാണ് ആ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്ലേശപൂർണമായ അനേക ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സഹിച്ചുകൂടാത്ത അനേകം പരീക്ഷണങ്ങൾ കൂടി നിങ്ങൾ കടന്നു ഈ രോഗം മാറുകയില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതി കഴിഞ്ഞപ്പോൾ ഇനി മറ്റിയാതൊരു വഴിയുമില്ല ഇനി ആത്മഹത്യ ചെയ്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരാണ് ഓരോ നിമിഷങ്ങളും ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത് ഇനി എനിക്ക് ഏത് സമയവും മരിക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഈ സമയം നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകണം എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ച് ആശയറ്റു എന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ ആശയറ്റ അവസ്ഥയിൽ ജീവൻ നൽകുവാൻ കഴിവുള്ള അതേ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിന്നിലേക്ക് കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് നിന്നിലേക്ക് കടന്നു വരും നിരാശ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നാൽ അതിനുള്ള പ്രതിവിധിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ സ്ത്രീ പറയുകയാണ് കടന്നുപോകുന്ന പോകുന്ന അന്ധകാരത്തിൻ്റെ നിമിഷങ്ങൾ അത് പെട്ടെന്ന് അസ്തമിക്കും ഒരു നല്ല നാളെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോവുകയാണ് അതെപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ നിരാശയുടെ അവസ്ഥയെ മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തി നിന്നിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നവർ പലരുമുണ്ട് പക്ഷേ അത് പുറമേ കാണിക്കുന്ന ഒരു ഷോ ആയിട്ട് മാത്രം അതപ്പതിച്ചൊരു പ്രാർത്ഥന ഇതാണോ പ്രാർത്ഥന ദൈവവും നീയുമായുള്ള ഒരു വലിയ ബന്ധത്തിലൂടെ ഒരു വലിയ റിലേഷൻ സ്ഥാപിക്കുന്നതിലൂടെയാണ് നിനക്ക് നിന്റെ ജീവനുള്ള ദൈവത്തോട് ശക്തമായി പ്രാർത്ഥ